हलो फ्रेंड्स वेलकम बैक टू माय चैनल अब नाम नोक कुरे इक्वेशन्स नोकी प्रॉब्लम्स ऑन ट्रेन्स कुरे इक्वेशन्स पत् इक्वेशन्स नाम नोकी वैचु इन ए फर्स्ट प्रॉब्लम क्वेश्चन ए ट्रेन रणिंग एट द स्पीड ऑफ 60 किलोमीटर पर अवर क्रॉसेस ए पोल इन 9 सेकंड्स व्हाट इज द लेंथ ऑफ द ट्रेन अब और ट्रेन स्पीड तुम्हें 60 किलोमीटर पर अवर अदर पोलि 9 सेकंड्स ക്രോസ് ചെയ്യുന്നു നമുക്ക് ആ ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് കൺവേർഷനാണ് നമുക്ക് തന്നിരിക്കുന്ന നോക്കി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് ആദ്യം അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം കാരണം നമ്മുടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന മീറ്റേഴ്സാണ് സോ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5/8 അതായത് 5/18 കൊണ്ട് നമ്മുടെ കിലോമീറ്റർ പെർ അവറിനെ ആദ്യം കൺവേർട്ട് ചെയ്യണം നമ്മുടെ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് 60 × 5/18 ചെയ്യണം 60 × 5/18 ചെയ്യുമ്പോൾ 5/18 ചെയ്യുമ്പോൾ നമുക്കിവിടെ 6 നും 18 നും കോമൺ ആയിട്ട് 3 കൊണ്ട് കട്ട് ചെയ്യാം സോ ഇവിടെ 3 വരും ദെൻ 10 × 5 50/3 അങ്ങനെയാണ് നമുക്കവിടെ 50/3 എന്ന് കിട്ടുന്നത് സോ യൂണിറ്റിലെ യൂണിറ്റ് കൺവേർഷൻ നടത്തുമ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ട്രെയിനിൻ്റെ ലെങ്ത് ആണ് നമ്മളാദ്യം തന്നെ കുറേ ഇക്വേഷൻസ് പഠിച്ചു വെച്ചായിരുന്നു ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ അതായത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ട്രെയിൻ ലെങ്ത് ഓഫ് ദി ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ആണ് സോ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം സ്പീഡ് ഇൻ ടു ടൈം ആണ് സോ അത് തന്നെ ആയിരിക്കും ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സോ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം ടൈം നമുക്ക് 9 സെക്കൻഡ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആൻഡ് സ്പീഡ് നമ്മൾ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി ഇൻറ്റു ചെയ്യുമ്പോൾ 50/3 × അതായത് 50/3 × 9 എന്ന് ചെയ്യാം അപ്പോൾ നമുക്ക് 3 ഉം 9 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് വരും സോ 50 × 3 എന്ന് പറയുന്നത് 150 മീറ്റർ എന്ന് കിട്ടും അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സോ ഓപ്ഷൻ ഡി 150 മീറ്റർ ആയിരിക്കും ആൻസർ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു